ഭാരത് ജോഡോ യാത്ര പേര് സൂചിപ്പിക്കുന്ന പോലെ ഈ ഭാരതത്തിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ തന്നെയാണ് തന്റെ യാത്രയുടെ ഉദ്ദേശമെന്ന് രാഹുൽ ഗാന്ധി അടിവരയിടുന്നതാണ് കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന സംഭവം വ്യക്തമാക്കുന്നത്. ഇപ്പോഴിതാ കർണാടകയിലെ മൈസൂർ ജില്ലയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ഒന്നിക്കലിന് നിമിത്തമായിരിക്കുകയാണ് ഭാരത് ജോഡോ യാത്ര. മൂന്ന് പതിറ്റാണ്ട് നീണ്ട സംഘർഷത്തിനൊടുവിൽ ലിംഗായത്ത് ദളിത് വിഭാഗങ്ങളാണ് ഒന്നിച്ചത്. ഞായറാഴ്ചയാണ് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ജില്ലയിലെത്തിയത്. ഇവിടെ പരസ്പരം പോരെടുത്തു നിന്നിരുന്ന ഈ രണ്ട് സമുദായങ്ങളെയും ബന്ധിപ്പിക്കുന്ന തകർന്ന ഒരു റോഡ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രവർത്തകർ നന്നാക്കിയിരുന്നു. ഈ റോഡിന് ഭാരത് ജോഡോ റോഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. ഇതോടെയാണ് 1993 ഏറ്റുമുട്ടലിനെ തുടർന്ന് 29 വർഷക്കാലമായി അസ്വാരസ്യമുണ്ടായിരുന്ന രണ്ട് സമുദായങ്ങളും ഒന്നിച്ചത്. ജില്ലയിൽ ബദനവാലു ഗ്രാമത്തിലെത്തിയ രാഹുൽ ഗാന്ധി ഇരു വിഭാഗങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമൂഹ സദ്യയിലും പങ്കെടുത്തിരുന്നു. ശേഷം നാട്ടുകാർക്കൊപ്പം ഗ്രാമത്തിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിലും രാഹുൽ പങ്കെടുത്തു. KPCC പ്രസിഡന്റ് DK ശിവകുമാർ, സിദ്ധരാമയ്യ, രൺദീപ് സിംഗ് സുർജേവാല, KC വേണുഗോപാൽ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ രാഹുൽ പുഷ്പാർച്ചന നടത്തുകയും കൂട്ടപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മൈസൂരിൽ പര്യടനം സമാപിച്ചപ്പോൾ രാഹുൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ മഴ പെയ്തതും മഴ വകവെക്കാതെ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആ വാർത്ത പ്രാധാന്യത്തോടെ കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെ സാഹചര്യങ്ങൾ തടയാൻ ശ്രമിച്ചാലും അതൊന്നും തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ തടസ്സമാവുകയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ അണികളിൽ ആവേശം വിതറുന്ന ഒന്നായിരുന്നു.